ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും മറ്റും മനുഷ്യരാശിയെ എത്തിക്കാൻ ലക്ഷ്യമിട്ട സ്പേസ് എക്സ് നിർമ്മിച്ചു വരുന്ന സ്റ്റാർഷിപ്പ് പരീക്ഷണ വിക്ഷേപണത്തിനിടെ പൊട്ടിത്തെറിക്കാൻ 50% സാധ്യതയുണ്ടെന്ന് സ്പേസ് എക്സ് മേധാവി എലോൺ മസ്ക്. ഏകദേശം $300 കോടി മുടക്കിയാണ് ഇത് നിർമ്മിക്കുന്നത്. വിക്ഷേപണ സമയത്ത് അവസാന നിമിഷം സ്റ്റാർഷിപ്പ് പരാജയപ്പെട്ടേക്കാം, അല്ലെങ്കിൽ വിജയകരമാകാം. എന്തായാലും പരിപാടി ബോറാവില്ലെന്നും മസ്ക് പറഞ്ഞു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സ്റ്റാർഷിപ്പിന്റെ അടുത്ത ഘട്ടം പരീക്ഷണം നടത്താനാണ് സ്പേസ് എക്സ് ഉദ്ദേശിക്കുന്നത്. അതേസമയം പൊട്ടിത്തെറിച്ചേക്കാം എന്ന വാക്കല്ല മസ്ക് ഉപയോഗിച്ചതെന്ന് ദി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ സ്പേസ് എക്സിന്റെ ചരിത്രം പരിശോധിച്ചാൽ പരാജയപ്പെടുന്ന പരീക്ഷണ ദൗത്യങ്ങളെല്ലാം പൊട്ടിത്തെറിയിലാണ് അവസാനിച്ചിരിക്കുന്നത്. അതിനാൽ പൊട്ടിത്തെറിക്കാമെന്നാണ് മസ്ക് ഉദ്ദേശിച്ചതെന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ലെന്നും പറയുന്നു. പരീക്ഷണ പറക്കൽ പരാജയപ്പെട്ടാലും പ്രശ്നമില്ലെന്നും മസ്ക് പറഞ്ഞു. കാരണം സ്പേസ് എക്സ് നിരവധി സ്റ്റാർഷിപ്പ് റോക്കറ്റുകളും നിർമ്മിച്ചു വരുന്നുണ്ട്. അവയിൽ ഏതെങ്കിലും വിജയിക്കാനുള്ള സാധ്യത 80% അദ്ദേഹം വ്യക്തമാക്കി. വരും വർഷങ്ങളിൽ നാസ ചന്ദ്രനിലേക്ക് നടത്താനിരിക്കുന്ന ദൗത്യത്തിനടക്കം സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് പ്രയോജനപ്പെടുത്തിയേക്കും. സ്റ്റാർഷിപ്പിന് 120 മീറ്റർ ഉയരവും 50,000 കിലോ ഭാരവുമുണ്ട്. ഇതിന്റെ ത്രസ്റ്റ് 16 ദശലക്ഷം പൗണ്ടാണ്. ഇത് പുനരുപയോഗിക്കാവുന്നതാണ്. ഇതിന് 100 മുതൽ 150 ടൺ ഭാരം ഉയർത്താനുള്ള ശേഷിയാണുള്ളത്. ചന്ദ്രോപരിതലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന പരമാവധി പേലോഡ് 100 ടൺ ആയിരിക്കും. ഓക്സിജൻ, മീഥെയ്ൻ എന്നീ ദ്രവ ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുക. ഇതിന് ശക്തി പകരുന്നത് ഏകദേശം 32 റാപ്റ്റർ എഞ്ചിനുകളാണ്. ക്രൂ മൊഡ്യൂളിന്റെ പേര് സ്റ്റാർഷിപ്പ് എന്നാണ്. ഇതിൽ 100 പേരെ വരെ കൊണ്ടുപോകാൻ കഴിയും. ഇത് ഒരു തവണ വിക്ഷേപിക്കുന്നതിന് ഏകദേശം $20 ലക്ഷം ചെലവ് വരിക എന്നാണ് മസ്ക് പറയുന്നത്. ടെക്സാസിൽ നിന്നായിരിക്കും കന്നി വിക്ഷേപണം. ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.